നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് കേക്കിൻ്റെ അടിയിലുള്ള കാർഡ്ബോർഡാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഇയർബഡ് വേണം. ഇയർബഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പൂ വരയ്ക്കുന്നത്. പിന്നെ ഒരു ബ്രഷ്, ഏത് സൈസായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അക്രിലിക് കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പച്ച വേണം എന്തായാലും, ഗ്രീൻ ലീഫിന് വേണ്ടി. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് 5 കളറുകളാണ്, വെള്ള ഉൾപ്പെടെ. യെല്ലോ, ഗ്രീൻ, റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ നടുവിലായിട്ടൊരു വൃത്തം വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ കോമ്പസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വൃത്തം വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ വൃത്തത്തിന് ചുറ്റുമാണ് നമ്മൾ ഇലകൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗ്രീൻ എടുക്കുകയാണ്. ഇപ്പോൾ സാപ്പ് ഗ്രീൻ ആണ്. പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് യെല്ലോ ചേർക്കുകയാണ്. ഇതിപ്പോൾ ലെമൺ യെല്ലോ ആണ്. ഇനി നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഇലകൾ വരച്ചു കൊടുക്കാം. എന്ത് തരം ഇലകളും വരച്ചു കൊടുക്കാം. ഒരു ബൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഏത് തരം ചെടികളുടെ ഇലകളും നമുക്ക് വരയ്ക്കാം. പല ഷേപ്പിലായിട്ട് വരയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാണാൻ ഭംഗിയുണ്ടാവാം. ഞാനിതൊന്ന് മോഡിഫൈ ചെയ്യണം. അപ്പം ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന ഇലകളൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കാം. എങ്ങനെയും വരയ്ക്കാവുന്നതാണ്. ഇതുപോലെ വൃത്തത്തിന് ചുറ്റും മുഴുവനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് നടുവിലുള്ള പൂക്കൾ ചെയ്യാം. പനിനീർ പൂക്കളാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റെഡാണ്, ക്രിംസൺ റെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് റെഡായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്ലൂ, അതോ ഏത് ബ്ലൂ ആയാലും കുഴപ്പമില്ല. പ്രഷ്യൻ ബ്ലൂ ഒക്കെയാണ് കുറച്ചുകൂടെ നല്ലൊരു കളർ വരിക. പിന്നെ യെല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പൂക്കളുടെ ഏത് കളറും. റെഡ് കുറച്ചുകൂടെ ആക്കുവാണ്. പിന്നെ എടുക്കുന്നത് വൈറ്റ് ആണ്. ഇതിൻ്റെ ഒക്കെ മുകളിൽ നമുക്ക് വൈറ്റ് ഡ്രോപ്സ്, അല്ലെങ്കിൽ ആദ്യം വൈറ്റ് ഒഴിച്ചിട്ട് മുകളിൽ കളേഴ്സ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് വരും.
ഇനി നമുക്ക് ഇയർബഡ് ഉപയോഗിച്ച് വരയ്ക്കാം. ഇതുപോലെ ഈ വൃത്തത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് ആ പനിനീർ പൂക്കൾ പോലെയായി വരും. ഒരേ ഡയറക്ഷനിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് ഒരേ ഡയറക്ഷനിലായിരിക്കും എളുപ്പം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ചുറ്റിലും ഇലകളുടെ ഇടയിൽ ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം ഓരോ പൂവിൻ്റെയും കളർ എടുത്തിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഈ പൂക്കളൊക്കെ മോള് തന്നെയാണ് ചെയ്തത്. അത് ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് മോളിലേ ഉള്ളൂ. വീഡിയോ ആ ഭാഗം റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് വേറൊരു പേപ്പറിലാക്കിയിട്ട് ഒന്നുകൂടെ എടുത്തിട്ടാണ് ആ കാണിച്ചത്. ക്ഷമിക്കുക. അപ്പോൾ ഇത് കുഞ്ഞുകുട്ടികൾക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ സ്വന്തം ചെയ്തതാണ്. ഞാൻ ഇടയ്ക്ക് സഹായിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ ആർട്ട് റിലേറ്റഡ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.